അതി പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്രദമായ ഈ നല്ല നിമിഷം നമുക്ക് ഒരുമിച്ച് കാണുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെതായ വചനം പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ഈ അവസരം ദൈവം ഒരുക്കി നൽകിയിരിക്കുന്നതിന് ഞാൻ ദൈവത്തിന് ആദ്യമായിട്ട് നന്ദി അർപ്പിക്കുകയാണ്. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, വേഗം വരുന്നതായ കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനം നിങ്ങൾക്കോട് അറിയിക്കുകയാണ്. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായിട്ട് സമയത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ദൈവത്തിൻ്റെതായ വചനം നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. എഫ് എസ് സിർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വേദഭാഗം പഠിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു: ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ എന്ന് ദൈവത്തിൻ്റെതായ വചനം പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടേതായ, നമുക്ക് ലഭിച്ചിരിക്കുന്നതായ സമയം ദൈവത്തിന് വേണ്ടി വിനിയോഗിക്കാൻ തക്കവണ്ണം ദൈവം ഒരുക്കട്ടെ. നമുക്ക് ഈ വചനത്തിൽ നിന്ന് ചിന്തിക്കുന്നതിന് മുമ്പായി നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ബൗദ്ധത്തിൻ്റെ പ്രത്യാശയും ഞങ്ങളുടെ പ്രത്യാശയുമായിരിക്കുന്ന, ജീവൻ്റെ ആധാരമായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, വീണ്ടും ഞങ്ങൾക്ക് ജീവനോടുകൂടെ അവിടുത്തെ സന്നിധിയിൽ വചനങ്ങളെ ശ്രവിപ്പാൻ തക്കവണ്ണം ദൈവമേ ഒരുക്കിയിരിക്കാൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതായ സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ തക്കവണ്ണം ദൈവമേ അവിടെ നിന്ന് ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം അങ്ങേടത്, അടിയനും അങ്ങേടത്, ഇവിടെ ആയിരിക്കുന്നതായ മക്കളും അങ്ങേടത്. അവിടുന്ന് ദൈവമേ ഇന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയും അവിടുത്തേതായ സമയങ്ങളെക്കുറിച്ച് ചിന്തിപ്പാൻ ദൈവം അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമെന്ന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ അടിയൻ അപേക്ഷിക്കുമ്പോൾ അടിയൻ്റെ എളിയ യാചന കേൾക്കണമേ നല്ല ദൈവമേ. ആമേൻ. ദൈവത്തിൻ്റെ അതി പരിശുദ്ധനാമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തിരുവചനത്തിൽ പറയുന്നത്, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ എന്ന് ദൈവത്തിൻ്റെതായ തിരുവചനം പറയുകയാണ്. എന്തുകൊണ്ടാണ് സമയം തക്കത്തിൽ ഉപയോഗിക്കേണ്ടത്? കാരണം ഇത് ദുഷ്കാലമാണ്. ഇത് ദുഷ്കാലമാണ് എന്നുള്ളത് എങ്ങനെ നമുക്ക് അറിയുവാൻ തക്കവണ്ണം സാധിക്കും? ഇന്നത്തെ ലോകത്തിൽ നടക്കുന്നതായ സംഭവങ്ങളും മനുഷ്യ സ്വഭാവങ്ങളും മനുഷ്യ ജീവിതങ്ങളൊക്കെയും അത് ഇന്ന് അറിയിക്കുന്നുണ്ട്. ഇത് ദുഷ്കാലമാണ് എന്നുള്ളത്
അറിയിക്കുന്നുണ്ട്. നമുക്ക് പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെതായ വചനത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ 6-ാം അധ്യായം പഠിക്കുമ്പോൾ പഴയ ആദ്യ കാലത്തിൽ ഇതുപോലെ ദുഷ്ടത നിറഞ്ഞിരുന്നതായ ഒരു കാലമായിരുന്നു എന്നുള്ളത് കാണുവാനായി കഴിയും. ആ കാലഘട്ടമാണ് നോഹയുടെ കാലഘട്ടം. അന്നുണ്ടായിരുന്നതായ ജനമെന്ന് പറഞ്ഞാൽ വഷളന്മാരായി വഷളത്വം പ്രവർത്തിച്ചുകൊണ്ട് ദൈവത്തിന് വിരോധമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്നതായ ഒരു ജനമായിരുന്നു എന്ന് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അന്ത്യകാലത്തിലും കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിട്ടുണ്ട്. കാരണം മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ നോഹയുടെ കാലഘട്ടം പോലെ വരും എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു. അതുപോലെ ഈ കാലവും ദുഷ്കാലമാണ് എന്നുള്ളത് നമുക്ക് കാണുവാനായി കഴിയും. വേദപുസ്തകം പഠിക്കുമ്പോൾ 2 തീമത്യോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണുവാനായി കഴിയും അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നും മനുഷ്യർ സ്വസ്നേഹികളും അതുപോലെ ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ദാഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരുമായിരിക്കുമെന്നുള്ളത് ദൈവത്തിൻ്റെതായ തിരുവെഴുത്തിൽ പറയുകയാണ്. പ്രിയമുള്ളതായ ദൈവജനമേ, അപ്രകാരമുള്ളതായ ഒരു കാലമാണ് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. ഈ പറയപ്പെട്ടതായ സ്വഭാവങ്ങളൊക്കെയും മനുഷ്യരിൽ വന്നിരിക്കുന്നതായി കാണുവാനായി സാധിക്കും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെതായ തിരുവെഴുത്തിൽ പറയുന്നത് ജഡീകമായ മനുഷ്യനെ എന്ത് ചെയ്യണം, ജീവിതത്തിൽ നിന്നും മാറ്റണം. കാരണം സമയം അടുത്തിരിക്കുന്നു. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊഴുവിൻ എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്. കാരണം മനുഷ്യൻ്റെതായ സ്വഭാവങ്ങൾക്ക് മാറ്റം വന്നിരിക്കുകയാണ്. ജഡീകമായ സ്വഭാവങ്ങൾ മനുഷ്യനിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അമ്മയപ്പന്മാരെ മക്കൾ കൊല്ലുന്നു, മക്കളെ അമ്മയപ്പന്മാർ കൊല്ലുന്നു എന്ന് കാണുവാൻ കഴിയും. ഇന്ന് അമ്മയപ്പന്മാർ മക്കൾ കൊല്ലുന്നു, മക്കൾ അമ്മയപ്പന്മാരെ കൊല്ലുന്നു എന്നുള്ളതൊക്കെയും നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് ജഡമനുഷ്യനെ നമ്മിൽ നിന്നും മാറ്റണമെന്നുള്ളത് പറയുന്നുണ്ട്. ഗലാത്യർക്കെഴുതി ലേഖനത്തിൽ പഠിക്കുമ്പോൾ 5-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം പഠിക്കുമ്പോൾ ജഡത്തിൻ്റെതായ പ്രവൃത്തികളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഈ സ്വഭാവങ്ങളാണ് ഇന്ന് മനുഷ്യനിന്മേൽ നിൽക്കുന്നത്. അവിടെ പറയുന്ന പ്രകാരമാണ് ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത്, ഈ മുതലായവ പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത് ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊഴുവിൻ. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു സമയത്തെ കുറിച്ചുള്ളതായ ഉപമകൾ പറഞ്ഞിട്ടുണ്ട്. കർത്താവ് പറഞ്ഞതായ ഉപമയിൽ നമുക്ക് കാണുവാനായി കഴിയും ഒരുങ്ങിയിരിക്കേണ്ടത് സമയത്തിന് മുമ്പേ ഒരുങ്ങിയിരിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം പഠിക്കുമ്പോൾ ദൈവം നൽകപ്പെട്ടിരിക്കുന്നതായ ആ ഉപമയിൽ കാണുവാനായി കഴിയും. പ്രിയമുള്ളവരെ, 10 കന്യകമാരുടെ ഉപമ പറയപ്പെടുന്നുണ്ട്. മണവാളന് വേണ്ടി കാത്തിരുന്നതായ 10 കന്യകമാരെ കുറിച്ച് അവിടെ പറയുകയാണ്. അവർ 10 പേരും എന്ത് ചെയ്തു, മണവാളന് വേണ്ടി കാത്തിരുന്നവരാണ്. അർദ്ധരാത്രിയിൽ മണവാളൻ വരുമെന്നുള്ളതായ ആജ്ഞ അവിടെ കൊടുത്തിരുന്നു. പക്ഷേ അവിടെ സംഭവിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ, മണവാളൻ വരുവാനുള്ളതായ സമയമായി എന്നുള്ളതായ ആരവം ലഭിച്ചപ്പോൾ എല്ലാവരും ഉണർന്നു. എന്നാൽ ഉണർന്നപ്പോൾ 10 പേരുടെ കൈകളിലും വിളക്കുകളുണ്ട്, പക്ഷേ 5 പേരുടെ വിളക്ക് മാത്രമേ കത്തിയുള്ളൂ എന്ന് കാണുവാൻ കഴിയും. പ്രിയമുള്ളവരെ, 5 പേരുടെ വിളക്കുകളിൽ എണ്ണയില്ലായിരുന്നു. അതുകൊണ്ട് എണ്ണയില്ലാത്തവർ ഉള്ളവരോട് ചോദിച്ചു, ഞങ്ങൾക്കും കൂടെ എണ്ണ തരയണം എന്ന് പറഞ്ഞു. പക്ഷേ എന്നാൽ അവർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കും കാണില്ല, നിങ്ങൾക്കും കാണില്ല. അതുകൊണ്ട് നിങ്ങൾ പുറത്തു പോയി വാങ്ങിച്ചു കൊള്ളുവാൻ തക്കവണ്ണം പറയുന്നതായി കാണുവാനായി കഴിയും. അങ്ങനെ വാങ്ങിക്കുവാൻ തക്കവണ്ണം അവർ പോയി വാങ്ങിച്ചു കൊണ്ട് വന്നപ്പോൾ വന്ന അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണവാളൻ വന്നു കഴിഞ്ഞിരുന്നു. അതുപോലെ ദൈവത്തിൽ
ദൈവത്തിന്റെ വചനം പറയുകയാണ്, സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളണമെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. ഇന്ന് നിരവധി പേര് ലോകത്തിന്റെ മോഹങ്ങളിൽ അടിമപ്പെട്ടുകൊണ്ട് ദൈവത്തെ അറിയാതെ ലോകമോഹങ്ങളിലേക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ സ്വഭാവങ്ങളും ജീവിതങ്ങളൊക്കെയും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ തിരുവെഴുത്ത് പറയുന്നത്, ദൈവത്തിൻ്റെതായ തിരുവചനം അനുസരിച്ച് ജീവിക്കണം, സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളണം. കാരണം സമയം അറിഞ്ഞില്ല എങ്കിൽ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വരവ് നിശ്ചയമാണ്, പക്ഷേ സമയം നിശ്ചയമല്ല. പക്ഷേ പ്രകൃതി നമുക്ക് മുൻപിൽ കർത്താവിൻ്റെ വരവിൻ്റെ അടയാളങ്ങൾ ഓരോന്നും നമുക്ക് മുൻപിൽ കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ കാണിച്ചു കൊണ്ടിരിക്കുന്നതായ ആ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായത്തിൽ പഠിക്കുമ്പോൾ അവിടെ കാണുവാനായി കഴിയും, കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് അവിടെ പറയപ്പെട്ടിരിക്കുന്നതായി കാണുവാൻ കഴിയും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളണം. അവിടെ വചനം പറയുന്നത്, കള്ളൻ വരുന്നതായ യാമം അറിയുന്നുവെങ്കിൽ വീട്ടുടയവൻ ഉണർന്നിരിക്കുമെന്ന് അവിടെ പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ നാമും സമയം തക്കത്തിൽ ഉപയോഗിച്ച് നാമും ഒരുങ്ങിയിരിക്കണം. നാം കർത്താവിന് വേണ്ടി ഒരുക്കമുള്ളവരായിരിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. പ്രിയമുള്ളതായ ദൈവജനമേ, നിങ്ങൾ ഒരുക്കമുള്ളവരാണോ? ഇല്ല എങ്കിൽ പ്രിയമുള്ളവരെ, നാശത്തിന് വിധേയമായി മാറേണ്ടതായി വരും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഇത് ദുഷ്കാലമാണ്, ആകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവീൻ. കാരണം ഇന്നത്തെ ലോകം തന്നെയും നമുക്ക് മുൻപിൽ ദൈവത്തിൻ്റെതായ തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ സംഭവ വികാസങ്ങളും ഇന്ന് നമുക്ക് മുൻപിൽ അത് തെളിവായിട്ട് ഈ ലോകത്തിൻ്റെ നടുവിൽ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം ചിന്തിക്കണം, പണത്തിന് വേണ്ടിയും ഈ ലോകത്തിൻ്റെ സുഖങ്ങൾക്ക് വേണ്ടിയും നിരവധി പേര് കൊല്ലും കൊലപാതകങ്ങൾ നടത്തിക്കൊണ്ട് ഇന്ന് എന്ത് ചെയ്യാണ്, തങ്ങളുടേതായ സുഖലോലപതമായ ജീവിതത്തിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചിന്തിച്ചു കൊള്ളണമേ, സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സമയത്തെ തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ടതായിട്ട് ദൈവം നമ്മോട് അറിയിക്കുകയാണ്. കേൾക്കുന്നതായ പ്രിയതയോ മക്കളെ, ദൈവഭയത്തിലും ഭക്തിയിലും ജീവിക്കുവാൻ ദൈവം വിളിക്കുകയാണ്. കാരണം സമയം അധികമില്ല. പ്രിയമുള്ളവരെ, വചനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ കാണുവാനായി സാധിക്കും, നോഹയുടെ കാലത്ത് എന്ത് ചെയ്തു, സമയം അവിടെ പറയപ്പെടുന്നുണ്ട്. എന്താണ്, അവിടെ മഴ പെയ്യും എന്നുള്ളതായ മുന്നറിയിപ്പ് അവർക്ക് കൊടുക്കുകയാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്, മൃഗങ്ങളൊക്കെയും ആ പെട്ടകത്തിനുള്ളിൽ കയറി, പക്ഷേ എന്നാൽ ബുദ്ധിശാലികളായി ജ്ഞാനികളായി ഉണ്ടായിരുന്നതായ വ്യക്തികൾ ഒന്നും എന്ത് ചെയ്തില്ല, ആ പെട്ടകത്തിനുള്ളിൽ കടന്നില്ല. പക്ഷേ എന്നാൽ നമുക്ക് കാണുവാൻ കഴിയും, നോഹയും നോഹയുടെ കുടുംബവും പെട്ടകത്തിൽ കടന്നു, പെട്ടകത്തിൻ്റെ വാതിൽ അടച്ചു എന്ന് കാണുവാൻ കഴിയും. അതുപോലെ പ്രിയമുള്ളവരെ, സമയം അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് മാനസാന്തരപ്പെടാതിരിക്കുന്നതായ വ്യക്തികൾ മാനസാന്തരപ്പെട്ട് ദൈവത്തോടൊപ്പം ചേർന്ന് ജീവിച്ചില്ല എങ്കിൽ ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ കുടുങ്ങി ഈ ലോകത്തിൽ നശിച്ചു പോകുവാൻ തക്കവണ്ണം ഇടയാകും. അതുകൊണ്ട് നാശത്തിലേക്ക് പോകാതിരിക്കേണ്ടതിന് വേണ്ടി വേഗം ദൈവത്തിങ്കിലേക്ക് തിരിയേണ്ടതായിട്ടുണ്ട്. ഇല്ല എങ്കിൽ പ്രിയമുള്ളതായ ദൈവജനമേ, നാശത്തിന് വിധേയമായി മാറും. കർത്താവ് വരേണ്ടതായ സമയത്ത് കർത്താവ് വരും. അതിൻ്റെ അടയാളങ്ങളൊക്കെയും ഈ ഭൂമിയിൽ കാണുന്നുണ്ട്. അതൊക്കെയും നാം മനസ്സിലാക്കിക്കൊള്ളണം. കാരണം വചനം പറഞ്ഞിരിക്കുന്നത് ഇത് അന്ത്യകാലഘട്ടമാണ് എന്നുള്ളത് ദൈവവചനം പറഞ്ഞിട്ടുണ്ട്. കാരണം അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്ന് പറഞ്ഞിരിക്കുകയാണ്. പ്രശ്നം നിറഞ്ഞതായ, പ്രയാസം നിറഞ്ഞതായ, വേദന നിറഞ്ഞതായ ഒരനുഭവം ജീവിതത്തിലുണ്ടാകുമെന്നുള്ളത് മാനവകുലത്തിന് മുഴുവനും ഉണ്ടാകുമെന്ന് ദൈവത്തിൻ്റെ തിരുവെഴുത്ത് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിങ്കിലേക്ക് നോക്കി ജീവിക്കേണ്ട സമയം വന്നിരിക്കുകയാണ്. മനുഷ്യൻ്റെ സ്വഭാവങ്ങൾക്ക് മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, വചനം പറഞ്ഞിരിക്കുന്ന പോലെ നാം പഠിക്കുമ്പോൾ 2 തീമത്യോസിൻ്റെ ലേഖനത്തിൽ 3 പഠിക്കുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നും മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും
ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ദാഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോകത്തിൻ്റെ നടുവിൽ നോക്കുമ്പോൾ ആയിരക്കണക്കിന് പേര് വേഷവിധാനങ്ങളിലൂടെ ദൈവത്തിൻ്റെതായ ജനത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോക ജനതയെ വഞ്ചിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യത്തിനു വേണ്ടി സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ദൈവകൽപ്പനയും യേശുവിനുള്ള വിശ്വാസവും കാത്തുകൊണ്ട് ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. നമ്മെ വിളിച്ചിരിക്കുന്നതായ ആ വിളിക്ക് യോഗ്യമാണ് വേണം സമയം നമ്മൾ തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളണം. കാരണം ഇനി ഒത്തിരി സംഭവങ്ങൾ ഈ ലോകത്തിൽ സംഭവിപ്പാൻ തക്ക വേണം പോവുകയാണ്. ദുർഗണം നിറഞ്ഞതായ ഒത്തിരി സംഭവങ്ങൾ സംഭവിക്കുവാൻ തക്കവണ്ണം പോവുകയാണ്. മനുഷ്യർ ഇതുവരെയും കണ്ടിട്ടില്ലാത്തതായ സംഭവങ്ങൾ സംഭവിക്കുവാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം രോഗങ്ങളും പ്രയാസങ്ങളും മനുഷ്യർ ഒത്തിരി പേരെന്ത് ചെയ്യാണ് രോഗങ്ങൾ കടിമ പ്പെട്ടുകൊണ്ട് മനുഷ്യൻ ഇതുവരെയും കാണാത്തതായ പല അവസ്ഥകളിലൂടെ മനുഷ്യൻ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല? സമയത്തെക്കുറിച്ച് അറിയുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇത് ദുഷ്കാലമാകയാൽ സമയം ത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. നമുക്ക് കിട്ടിയിരിക്കുന്നതായ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളണം. ഏറെ നാളുകളില്ല എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു കൊള്ളണമേ. പ്രിയമുള്ളവരെ, കിട്ടുന്നതായ സമയങ്ങൾ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ തക്ക വേണം നാം ഒരുങ്ങിക്കൊള്ളേണ്ടതായിട്ടുണ്ട്. കാരണം വചനം പറയുന്നത് കള്ളൻ വരുന്നതായ യാമം അറിഞ്ഞു കഴിഞ്ഞാൽ വീട്ടുടയവൻ ഉണർന്നിരിക്കുന്നത് പോലെ നാമും ഉണർന്നിരിക്കണം. ഇന്ന് നിരവധി പേര് ഉറങ്ങുന്ന അവസ്ഥകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിന് വേണ്ടി പ്രവർത്തിക്കേണ്ട പലരും തങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നതായ താലന്തുകളെയൊക്കെയും ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടതിന് വേണ്ടി താലന്തുകളെ കുഴിച്ചു കൊണ്ടിട്ടിരിക്കുന്നതായി കാണുവാനായി കഴിയും. പലരും ഫലമില്ലാത്ത അത്തിവൃക്ഷങ്ങളെ പോലെയാണ്, ഫലമില്ലാത്ത അത്തിവൃക്ഷങ്ങളെ പോലെയാണ് പ്രിയമുള്ളവരെ. എന്നാൽ വചനം പഠിക്കുമ്പോൾ പറയുന്നുണ്ട് ഫലമില്ലാത്ത അത്തിവൃക്ഷത്തെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ആ അത്തിവൃക്ഷം എന്ന് പറഞ്ഞാൽ മുന്തിരിവള്ളി നടേണ്ടതായ സ്ഥാനത്ത് മനോഹരമായ ആ മുന്തിരിവള്ളിയുടെ നടുവുകളിൽ ഒരു അത്തിവൃക്ഷത്തെ നട്ടു. ആ അത്തിവൃക്ഷത്തിൽ നിന്നും ഒരു ഫലവും ലഭിച്ചില്ല എന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കും. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഫലം കായ്ക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മെ ഓരോരുത്തരെയും നട്ടിരിക്കുന്നത് എന്നുള്ളത് നാം ചിന്തിച്ചു കൊള്ളണം. കാരണം നാം ലോകത്തിൽ നശിക്കേണ്ടിയിരുന്നതായ നമ്മെ ഓരോരുത്തരെയും പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്നും വീണ്ടെടുത്ത് ജീവൻ്റെ മാർഗത്തിലേക്ക് നടത്തേണ്ടതിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അരുമനാഥനായ കർത്താവായ യേശു ക്രിസ്തു പാപികളായ നമ്മെ ഓരോരുത്തരെയും ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. ലോകത്തിൽ നശിക്കേണ്ടിയിരുന്നതായ തീയിൽ നശിക്കേണ്ടിയിരുന്നതായ തീയിൽ നിന്നും വലിച്ചെടുക്കപ്പെട്ട കൊള്ളി പോലെ ദൈവം നിർത്തിയിരിക്കുകയാണ് പ്രിയമുള്ളവരെ. നാം അതുകൊണ്ട് സമയത്തെ തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളണം. ഇനി ഏറെ സന്ദർഭങ്ങളില്ല, ഏറെ സമയങ്ങളില്ല. അതുകൊണ്ട് സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളണമേ. കാരണം നാളെ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. ദൈവത്തിൻ്റെതായ ദാസന്മാര്, ദൈവത്തിൻ്റെതായ പ്രവാചകന്മാര്, രാജാക്കന്മാര് ഒക്കെയും ഈ ഭൂമിയിൽ അവർ ജീവിച്ചപ്പോൾ അവരോരോരുത്തരും കർത്താവിന് വേണ്ടി കാത്തിരുന്നു. അവരുടേതായ വിശ്വാസം അനുസരിച്ച് അവരുടേതായ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി കാത്തിരുന്നു. നിരവധി പേര് മരണത്തിന് വിധേയമായി. ഈ ലോകത്തിൻ്റെ നടുവിൽ നിരവധി ശത്രുക്കൾ അവരെ കൊന്നുകളഞ്ഞു, പലരെയും കൊന്നുകളഞ്ഞു. എങ്കിലും അവർക്കൊരു പ്രത്യാശയുണ്ടായിരുന്നു, കർത്താവായ യേശു ക്രിസ്തു വരുന്ന നാളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ എടുക്കപ്പെടുമെന്നുള്ളതായ വിശ്വാസം. അതുപോലെ നമ്മുടേതായ കണ്ണുകൾ മയങ്ങിപ്പോകാതെ വിശ്വാസത്തോടുകൂടെ പ്രത്യാശയോടുകൂടെ നാം ഓരോരുത്തരും ജീവിക്കേണ്ടതായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ശക്തി, ദൈവം നൽകിയിരിക്കുന്നതായ ബുദ്ധി, ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ സമയം, അതൊക്കെയും ദൈവത്തിന് വേണ്ടി നാം ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ് ദൈവത്തിൻ്റെ ആലയങ്ങൾക്കുള്ളിൽ നിരവധി പേരെ കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇത് ദുഷ്കാലമാണ്, സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമേ, സമയം തക്കത്തിൽ ഉപയോഗിക്കുവിൻ, സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. കാരണം
എപ്പോൾ വേണോ നമ്മുടേതായ ജീവൻ അവസാനിച്ചേക്കാം. കാരണം എത്ര നാൾ നമ്മൾ ഈ ഭൂമിയിലുണ്ടെന്ന് നമുക്ക് ആർക്കും പറയുവാൻ തക്ക വേണം കഴിയുകയില്ല. പ്രിയമുള്ളവരെ, ഈ ലോകത്ത് നോക്കുമ്പോൾ പലരും ഇന്ന് ഒന്ന് മരിച്ചാൽ കൊള്ളാമെന്ന് കരുതി ജീവിക്കുന്നതായ നിരവധി പേരുണ്ട്. എത്രയോ അമ്മയപ്പന്മാർ മക്കള് അമ്മയപ്പന്മാരെ പീഡിപ്പിക്കുമ്പോൾ ആ പീഡനങ്ങളാൽ ഒന്ന് മരിച്ചിരുന്നു എങ്കിൽ എന്ന് കരുതിക്കൊണ്ടിരിക്കുന്ന എത്രയോ പേരുണ്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, മുൻപേ പോയിടുന്നവർ ഭാഗ്യമുള്ളവരെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. ഈ വചനം പറയുന്നു, ഇന്ന് കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാരെന്ന്. കർത്താവിനെ അറിഞ്ഞ് മരിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. അവർക്കൊരു പ്രത്യാശയുണ്ട്. പ്രിയമുള്ളവരെ, ആ പ്രത്യാശയിലേക്ക് കടക്കുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയങ്ങൾ തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളണം. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരോടും പറഞ്ഞു, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ എന്ന് വചനത്തിലൂടെ പറയുകയാണ്. പ്രിയമുള്ളവരെ, വചനം പഠിക്കുമ്പോൾ കാണുവാനായി കഴിയും, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ടതായ സമയം അടുത്തിരിക്കുകയാണ്. കാരണം ഈ ലോകത്തിലുള്ളതായ ഓരോ സംഭവങ്ങളും നമ്മോട് വിളിച്ചറിയിക്കുകയാണ്, അവൻ അടുക്കെ വാതിൽക്കൽ എത്തിയിരിക്കുന്നു എന്നുള്ളത് ദൈവം നമ്മോട് അറിയിക്കുകയാണ്. അതുകൊണ്ട് നാം സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടേതായ ജഡീകമായ മോഹങ്ങളെയും ജഡീകമായ സ്വഭാവങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി ക്രിസ്തു വസിക്കുന്നതായ ഒരു ശരീരമാക്കി നമ്മുടേതായ ശരീരത്തെ മാറ്റേണ്ടതായിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നുവെന്ന് അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്ന് 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 3 അധ്യായം അതിൻ്റെ 16 വേദഭാഗം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. അതുകൊണ്ട് നമുക്ക് നൽകിയിരിക്കുന്നതായ ഈ ശരീരത്തെ ദൈവത്തിന് വേണ്ടി നാം ഉപയോഗിക്കണം. കാരണം സമയമേറെയില്ല. പ്രിയമുള്ളവരെ, ഇന്ന് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആരോഗ്യവും ഇന്ന് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ബലവും അത് ദൈവത്തിന് വേണ്ടി വിനിയോഗിക്കേണ്ടതായിട്ടുണ്ട്. എത്രയോ പേര് മരണക്കിടക്കകളിൽ കിടക്കുമ്പോൾ, ICU വാർഡിലും വെന്റിലേറ്ററുകളിലും കിടക്കുമ്പോൾ, ജീവശവമായി കിടക്കുമ്പോൾ ദൈവം നമ്മെ ജീവനോടുകൂടെ നിർത്തിയിരിക്കുകയാണ്. പ്രിയമുള്ളതായ ദൈവനമേ, ദൈവം നമ്മെ ജീവനോടുകൂടെ നിർത്തിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ദൈവം ജീവനോടുകൂടെ നിർത്തിയിരിക്കുന്നത്? ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ സമയങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ തക്കവണ്ണം നമ്മുടേതായ നാവുകളും നമ്മുടേതായ പ്രവൃത്തികളും നമ്മുടെ ജീവിതങ്ങളൊക്കെയും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതിന് വേണ്ടി ദൈവം നമ്മെ നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നാം സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളണം. നിരവധി പേര് ആഗ്രഹിച്ച് നിരവധി പേരുണ്ട്. ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചവരുണ്ടായിരുന്നു. പലരെയും ഈ ലോകത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞപ്പോൾ, പ്രിയമുള്ളവരെ, ഇന്ന് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് കാണണമെന്ന് ആഗ്രഹിച്ച എത്രയോ പേര് ഈ ലോകത്തിൻ്റെ നടുവിൽ നിന്നും മാറ്റപ്പെട്ടപ്പോൾ, പ്രിയമുള്ളവരെ, അവരോടൊപ്പം നാമം മാറ്റപ്പെടേണ്ടവരായിരുന്നുവെങ്കിലും അവരോടുകൂടെ നമ്മെ ചേർക്കാതെ വേണം വീണ്ടും ദൈവം നമ്മെ ജീവനോടുകൂടെ നിർത്തിയിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ തക്കവണ്ണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി നിരവധി പേരെ ഒരുക്കുവാൻ തക്കവണ്ണം സമയങ്ങളെയും കാലങ്ങളെയും കുറിച്ച് മറ്റുള്ളവരോട് അറിയിക്കേണ്ടതിന് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവ ഭയത്തിലും ഭക്തിയിലും നാം ജീവിക്കേണ്ടതായിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, അതുകൊണ്ടാണ് വചനം പറയുന്നത്, ജഡീകമായ സ്വഭാവങ്ങളെ നാം മാറ്റണം. കാരണം സമയം അടുത്തിരിക്കുകയാണ്. സമയം അടുത്തിരിക്കുന്നതുകൊണ്ട് നമ്മുടേതായ ജഡീകമായ സ്വഭാവങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റി ഫലമുള്ള നല്ല അത്തിവൃക്ഷങ്ങളായി നാം ഓരോരുത്തരും മാറേണ്ടതായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, വചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായി കഴിയും, ഗലാത്യർക്കെഴുതിയ ലേഖനം 5:19 ദൈവം ഇപ്രകാരം പറയുന്നു, ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത്, ഈ മുതലായവ പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവജനമേ, നിങ്ങളിൽ ആരെങ്കിലും ഈ സ്വഭാവങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടേതായ ജഡീകമായ സ്വഭാവങ്ങളെയൊക്കെയും വിട്ടുകളഞ്ഞിട്ട് ദൈവത്തിങ്കിലേക്ക് ചേർന്ന്, കാരണം സമയം ഇനിയില്ല,
സമയം അധികമില്ല പ്രിയമുള്ളവരെ. എപ്പോൾ വേണോ കർത്താവ് വരാം. ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി പ്രത്യാശയോടുകൂടെ ഒരുങ്ങേണ്ടതായ ഒരു സമയം അടുത്തിരിക്കുകയാണ്. അതിനായി ദൈവം നിങ്ങളെ ഓരോരുത്തരെ ഒരുക്കുമാറാകട്ടെ. അതിനുവേണ്ടി ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത്, നിങ്ങൾ ഏത് തലത്തിൽ ജീവിക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾ ഓരോരുത്തരും കർത്താവിന് വേണ്ടി ജീവിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെതായ മക്കളായി ഈ ഭൂമിയിൽ അനവധി പേര് ജീവിച്ചു. അവർ കഷ്ടതകളിലും വേദനകളിലും ദുഃഖങ്ങളിലും ഭാരങ്ങളിലും പ്രയാസങ്ങളിലും വേദനകളിലും ഒക്കെയും ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചതുപോലെ ഈ അന്ത്യനാളുകളിൽ നാമും നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയങ്ങളെ തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് നാം ഈ ലോകത്തിൽ കൊള്ളാകുന്നവരായി ദൈവഭയത്തിലും ഭക്തിയിലും ജീവിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് നാം ജീവിക്കേണ്ടതായിട്ടുണ്ട്. അതിനായി ദൈവം നിങ്ങളെ ഓരോരുത്തരെ ഒരുക്കട്ടെ, നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പണം ചെയ്യാം. നമുക്കൊരുക്കാം, നിങ്ങളുടെ സമയം ദൈവത്തിന് കൊടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഈ സമയം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. മൗത്വത്തിൻ്റെ പ്രത്യാശയും ഞങ്ങളുടെ പ്രത്യാശയുമായിരിക്കുന്ന ജീവൻ്റെ ആധാരമായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ഈ നൽകപ്പെട്ടിരിക്കുന്ന നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഈ സമയങ്ങൾ പാഴായിപ്പോയി നിരവധി പേർ ഈ ലോകത്തിൻ്റെ നടുവിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ വീണ്ടും അങ്ങയുടെ നാമം ഉദ്ധരിപ്പാൻ ഈ അവസരം ഒരുക്കി നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന സമയങ്ങൾ തക്കത്തിൽ വിനിയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിപ്പാൻ ദൈവം ഞങ്ങളെ ഒരുക്കണമെന്ന് ഞങ്ങൾക്കായി ജീവനെ നൽകി ഉയർത്തുന്നേറ്റിരിക്കുന്ന അരുമനാഥനായ യേശുവിൻ നാമത്തെ യാചിക്കുമ്പോൾ യാചന കേൾക്കണമേ നല്ല ദൈവമേ. ആമേൻ.